ഹലോ, എൻ്റെ മൈ കിറ്റൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തത്തമ്മ വേറെ എവിടെയോ ആണ് പോയി പ്രസവിച്ചത്. അപ്പം പക്ഷേ ഇന്ന് അവളിവിടെ വന്ന് ആഹാരം കഴിക്കുമായിരുന്നു, പക്ഷേ അത് മതിയായിരുന്നു എനിക്ക്. ഞാൻ വിചാരിച്ചു എവിടെയായാലും പോയി പ്രസവിക്കട്ടെ, പിന്നെയും ബുദ്ധിമുട്ടല്ലേ കുട്ടികളെയൊക്കെ നോക്കിയെടുക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും ദേ ഇന്നായപ്പോൾ അവൾ മൂന്ന് കുട്ടികളെയും പറക്കിക്കൊണ്ട് വന്ന്. ആദ്യം ഒന്നിനെ ഞാൻ ഇവിടെ കൊണ്ട് എൻ്റെ മീൽ ഷെൽഫിൻ്റെ അകത്ത് വെച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനവിടെ വെള്ളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കിയപ്പം ഒരെണ്ണത്തിനെ തൂക്കിക്കൊണ്ട് വരുന്നത്. അപ്പം ഞാൻ വെച്ച് രണ്ടുപേരെ കാണുള്ളൂ. അപ്പം ഞാൻ ഒരു വീഡിയോയും എടുത്ത് കുറേ കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരാളിനെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നു. അവൾക്ക് ആകെ ക്ഷീണമാണ് കേട്ടോ, ഭയങ്കര ക്ഷീണമാണ് ആ കുട്ടിക്ക്. ഇന്നിപ്പം ഒത്തിരി പാൽ കൊടുത്തു, ഭയങ്കര ക്ഷീണമെന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണം. മൂന്ന് പേർക്കും പാൽ കൊടുക്കണ്ടേ? അവൾ നമ്മൾക്ക് അറിഞ്ഞുകൊണ്ടല്ലോ പൂച്ചക്കുട്ടികളുടെ ഐസിൻ്റെ അല്ലെങ്കിൽ എന്താണെന്ന് അറിഞ്ഞിട്ട്. ഇപ്പം ഏതായാലും അവൾക്ക് നിയർലി 2.5 വയസ്സൊക്കെ കഴിഞ്ഞു, 2.5 കൂടുതലായി. അവളുടെ മക്കൾക്ക് തന്നെ ഇപ്പം മെയ് 1 ആകുമ്പം 2 വയസ്സാവും. അപ്പോൾ അവളേതായാലും ഇവൻ്റെ പൂച്ചക്കുട്ടി അല്ലായിരുന്നല്ലോ, അവൾ എൻ്റെ പൂച്ചക്കുട്ടി കറുമ്പൻ വിളിച്ചോണ്ട് വന്നതല്ലേ. അപ്പോൾ എന്തായാലും അവൾ വന്നപ്പോൾ ഒരു 6-7 മാസം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായാലും അവൾക്കിപ്പോൾ ഒരു 3 വയസ്സാകാറായി കാണും. അപ്പോൾ അതിൻ്റെ ക്ഷീണം, ഇത് പിന്നെ 4-ാമത്തെ പ്രസവമാണ്. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഇവൾ പ്രഗ്നൻ്റ് ആയിരുന്നിട്ട് അബോർഷൻ ആയതുപോലെ എനിക്ക് തോന്നി. ഒരു 5-6 ദിവസം കണ്ടില്ല. പിന്നെ വന്നപ്പോൾ അങ്ങ് ആകെ ക്ഷീണിച്ചും വയറും ഒക്കെ ഇങ്ങനെ. എന്നാൽ മീൻകാരൻ കണ്ടപ്പം പറഞ്ഞു, അവനും പറഞ്ഞു അയ്യോ ഇത് പ്രസവിച്ചോ ആൻറ്റി എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം 3 പേരും നല്ല കുട്ടികളാണ് കേട്ടോ. ആണാണോ പെണ്ണാണോ ഒന്നും നോക്കിയില്ല. സാധാരണ എൻ്റെ അടുത്ത വീട്ടിലെ ഒരു പെങ്കൊച്ചനാണ്, അവളാണ് എപ്പോഴും പൂച്ചക്കുഞ്ഞാണോ പെണ്ണോ എന്ന് നോക്കുന്നത്. ഞാൻ നോക്കിയില്ല ഇതുവരെ. ഒരാൾ എന്നെ നോക്കിക്കൊണ്ട് കിടക്കുന്നത് കണ്ടോ, നോക്കിയേ ഇങ്ങനെ നോക്കുകയാണ് അമ്മേ. അപ്പം അവൾ പറയും വായൊക്കെ തൻ്റെ പാൽ കുടിച്ച് പാ തുറക്കുന്നത് കണ്ടോ, പാൽ കുടിച്ച് വായുടെ ചുണ്ടെല്ലാം, അയ്യോ അടുത്താളും പാ തുറന്നു, ചുണ്ടെല്ലാം പിന്നെ പാലായിട്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ഒരുത്തൻ കിടക്കുന്നത് നിഴലടിക്കുന്നത് കേട്ടോ, രാത്രിയല്ലേ. ഇവിടെ ഒരു മഞ്ഞ, രണ്ടുപേരും വെള്ളയും കറുപ്പും, ഒരാളും വെള്ളയും മഞ്ഞ, നമ്മുടെ സിംബയെ പോലത്തെയാണ് ഇരിക്കുന്നത്. നോക്കിയേ നോക്കിയേ, അവർ രണ്ടും കൂടെ അവിടെ കിടന്ന് കളിക്കുന്നു. അപ്പോൾ തത്ത കുറച്ച് നേരം ഇതിനകത്ത് ഇരുന്നിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. അവളിപ്പോൾ അവിടെ കിടക്കാൻ, അവൾക്ക് ഞാൻ അവരെ കൊഞ്ചിക്കുന്ന കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞു കുട്ടികൾ കണ്ട 10-20 ദിവസമായി പ്രായം, വയറൊക്കെ നല്ല തോപ്പക്കാണ്ടി കണക്കി ഇരിക്കുന്നു. നിറച്ച് പാലൊക്കെ കൊടുത്താൽ അവൾ അവളൊരുപാട് പാൽ കൊടുക്കുന്നതുകൊണ്ടാണ് അവൾക്ക് ക്ഷീണവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെ ഏതായാലും വന്ന സ്ഥിതിക്ക് അവരുടെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം തന്നെ ഞാനൊരു കാർഡ്ബോർഡിനകത്ത് എൻ്റെ ഒരു പഴയ നൈറ്റി, പഴയതൊന്നും പറയാനൊന്നും പറ്റില്ല, നല്ലൊരു നൈറ്റിയാണ് കേട്ടോ, അതൊക്കെ എടുത്തിട്ട് പെട്ടെന്നൊക്കെ അറേഞ്ച് ചെയ്യാനായിരുന്നു. ഇനി തുണിയൊക്കെ തപ്പിപ്പോണ്ടേ പഴയതൊക്കെ, അതുകൊണ്ട് ഞാൻ പിന്നെ പറയും നല്ലതങ്ങ് എടുത്തിട്ട് കൊടുത്ത് അവർ കിടക്കട്ടെ അങ്ങനെ. അപ്പം പിന്നെ എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കുട്ടികളുടെ. ഇനി ഇവരിവിടെ ഉണ്ടെങ്കിൽ, അവൾ പറക്കിക്കൊണ്ട് പോകുമെന്ന് അറിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ഇനിയും കാണിക്കാം. അതുവരെ ബൈ.